This video is made for entertainment purpose only. It doesn't mean to hurt any. And don't take it seriously. ഇന്നു നിങ്ങൾ കാണാൻ പോകുന്ന സിനിമയുടെ പേരാണ് ഗുണ്ട. കോരിത്തെരിപ്പിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ കൊണ്ടും ഞെട്ടിപ്പിക്കുന്ന ആക്ഷൻ സീക്വൻസുകൾ കൊണ്ടും ആരും അറിയാതെ പോയൊരു അണ്ടർ റേറ്റഡ് ഊളപ്പടമാണ് ഈ ഗുണ്ട. ഇത് റോസ്റ്റ് ചെയ്യാൻ പോലും ആരും ശ്രമിച്ചിട്ടില്ല ഗായ്സ്, കാരണം ഇങ്ങനൊരു പടം ഉള്ളതായിട്ട് ആർക്കും അറിയില്ല. എന്ന പിന്നെ കാര്യത്തിലേക്ക് തന്നെ കടക്കാം. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ഈ നടന്നു വരുന്നതാണ് പപ്പു ആശാൻ. മൂപ്പരുടെ ഒപ്പം നടന്നു വരുന്നത് പപ്പു ആശാനെ പോലെ തന്നെ ഏതോ ഒരു തടവുപുള്ളി. പപ്പു ആശാൻ ചെറിയ കാര്യങ്ങൾ പോലും വളരെ കാവ്യാത്മകമായ രീതിക്ക് സംസാരിക്കാറുള്ളൂ. ആരാണ് അവന്മാരെ തട്ടിയത്? എത്ര ലാഘവത്തോടെയാണ് രമേശ നീ ചോദിക്കുന്നത്? പച്ച മാംസത്തിലേക്ക് കടാരപ്പിടി താഴ്ത്തുമ്പോ പിടയുന്ന ജീവന്റെ രോദനം, ഒരു നിമിഷം അതൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. സ്വന്തം മരുമകനെ കേക്ക് വെട്ടണ പോലെ പീസ് പീസാക്കി വെട്ടിയിട്ടാണ് മൂപ്പര് ജയിലിലേക്ക് വന്നത്. എന്നിട്ടാണ് ഇമ്മാതിരി ഉപദേശം. ബാക്കി കഥ പപ്പു ആശാനോട് ചോദിക്കാം. ആരെ ആശാനെ അവര് കൊന്നത്? സോ പപ്പു ആശാന്റെ കൂടെ ആ ജയിലിൽ കിടക്കുന്ന ആ പയ്യന്മാർ അവരായിരിക്കും ഈ സിനിമയിലെ നായകന്മാർ. കേട്ടിട്ട് ഏതോ വലിയ ടീമാണെന്നാണ് തോന്നുന്നത്. നോക്കാം. കോഴിക്കോട് ഹാർബറിലാണ് ഈ സിനിമയുടെ കഥ ശരിക്കും നടക്കുന്നത്. ഹാർബറിന്റെ ഭംഗി ഒപ്പിയെടുക്കാൻ വേണ്ടി 5 മിനിറ്റാണ് ഇതിന്റെ ക്യാമറമാൻ ഹാർബർ മാത്രം കാണിച്ച് വെറുപ്പിച്ചു വെച്ചിരിക്കുന്നത്. അല്ല അല്ല, 1 മിനിറ്റ്, അത് വിക്രമല്ലേ? തൊക്കിട്ട് തൊത്തീം തൊത്തീം തൊത്തീം. ഓഹോ വിക്രം, യേ വിക്രം. മുന്നത്തെ എന്റെ എല്ലാ റോസ്റ്റ് വീഡിയോയ്ക്കും കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിനെങ്കിലും കോപ്പിറൈറ്റ് കിട്ടരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് മ്യൂസിക് ഒക്കെ ഞാൻ തന്നെ ഇടുന്നത്. ക്ഷമിക്കുക. എന്തായാലും എന്തോ പെരിയ സംഭവം ഇർക്ക്. ഈ സിനിമ LCU ആയതുകൊണ്ട് തന്നെ ഉറപ്പായും ഇത് മൊത്തം കണ്ടേ പറ്റൂ. സോ ബാക്കി നോക്കാം. കോഴിക്കോട് ഭരിക്കുന്നത് പ്രധാനപ്പെട്ട 2 ഗുണ്ടകളാണ്. ഒരാളാണ് പടവീടൻ, അത് ഈ ചേട്ടനാണ്. പ്രഷറും ഷുഗറും ഒക്കെ ഉള്ള ഒരു ഗുണ്ടയാണ് ഇങ്ങേര്. ഷുഗർ നോർമൽ ആയില്ലേ, ഇനി ഇത് വിഴുങ്ങണോ? ഇത് ഗ്യാസിന്റെ. ഇങ്ങനെയുടെ അണ്ടറിൽ വരുന്ന ഒരു വലിയ സ്ഥാപനമാണ് ഈ തട്ടുകട. 2-ാമത്തെ ഗുണ്ടയുടെ പേരാണ് ജ്വാല ജഗന്നാഥൻ. പേര് കേൾക്കുമ്പോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്പോർട്സ് ക്ലബ്ബ് പോലെയൊക്കെ തോന്നുമെങ്കിലും മൂപ്പരൊരു സിംഹമാണ്. അല്ലെങ്കിൽ അങ്ങനെ സിംഹമായിട്ട് നമുക്ക് തോന്നാൻ വേണ്ടി ഇങ്ങേരുടെ വീടിന്റെ ഫ്രണ്ടിലൊരു ആനയും വീടിന്റെ ഉള്ളിലായിട്ടൊരു സിംഹത്തിനെയും സംവിധായകൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനവിടെ വെച്ച നേരത്തെ 2 കസേര വാങ്ങിയിട്ടിരുന്നെങ്കിൽ വീട്ടിൽ വരുന്ന ആൾക്കാർക്കൊന്നും ഇരിക്കെങ്കിലും ചെയ്യാം. ഓരോ പൊട്ടത്തരങ്ങള്. ഇയാളുടെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ഈ തട്ടുകട. സോ ഈ 2 ഗുണ്ടകളും പരസ്പരം ശത്രുക്കളാണ്. ഇവര് ഗുണ്ടകളാണ് എന്നുള്ളതൊക്കെ എങ്ങനെങ്കിലും സഹിക്കാം, പക്ഷെ ഇവരെ കാണിക്കുമ്പോ ഇടുന്ന ഈ BGM ഉണ്ടല്ലോ, അയ്യോ ഒന്നും പറയാനില്ല. നമ്മളറിയാതെ ആരുടെങ്കിലും കാലി ചവിട്ടിക്കഴിഞ്ഞാ അവരിങ്ങനെ കരയും. അപ്പോഴാണ് നമ്മുടെ നായികയുടെ ഇൻട്രോ. വൗ, ആ മ്യൂസിക് കേട്ടോ. എന്ത് നിപ്പഗാമ പൗ പൗ, അതെന്താ സാധനം? അതെനിക്ക് മനസ്സിലായില്ല. എന്തൊക്കെയോ പാടുന്നു. ഇത് നീ വല്ല സർക്കസ് കമ്പനിക്ക് ആർക്കും കൊടുക്ക. ആന സൈക്കിൾ ഓട്ടുമ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഉപയോഗിക്കാം. കഥയിലേക്ക് വന്ന ഈ കഥാപാത്രം നായികയാണോ അതോ സൈഡ് റോൾ ആണോ എന്ന് ഈ പടം മൊത്തം ഇരുന്ന് കണ്ട എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അങ്ങനെ പടവീടനും ജ്വാല ജഗന്നാഥനും, ഞാൻ ഈ ജ്വാല ജഗന്നാഥനെ JJ എന്ന് വിളിക്കുകയാണ്. അല്ലാതെ ഈ ജ്വാല ജഗന്നാഥൻ ജ്വാല ജഗന്നാഥൻ എന്ന് 10 തവണ പറയുമ്പോഴേക്കും 1 മിനിറ്റ് വെറുതെ പോകും. അങ്ങനെ പടവീടനും JJയും പരസ്പരം തല്ലുണ്ടാക്കി നടക്കുന്ന സമയത്ത് പടവീടനെ ഒതുക്കാൻ വേണ്ടി JJ പാളയം ഹംസ എന്ന വലിയൊരു ഗുണ്ടയെ ഇറക്കാൻ ശ്രമിക്കും. പക്ഷെ ഹംസ ജയിലിൽ ചപ്പാത്തി വരുത്തുന്നതിന്റെ തിരക്കിലായതുകൊണ്ട് മൂപ്പരുടെ ശിഷ്യന്മാര് പറഞ്ഞുവിടും. ആ ശിഷ്യന്മാരിൽ ഒരാളാണ് ഈ സിനിമയിലെ നായകൻ. ഈ സിനിമയിലെ നായകനെ കുറിച്ച് ഓരോരുത്തർക്കും ഓരോ പേഴ്സ്പെക്റ്റീവ് ഉണ്ടാകും. എന്റെ പേഴ്സ്പെക്റ്റീവില് ഇവനാണ് നായകൻ, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവില് വേറെ ആരെങ്കിലും ആയിരിക്കും നായകൻ.
അതെ, നേരത്തെ പറഞ്ഞ പോലെ എന്റെ പേഴ്സ്പെക്ടീവില് ഇദ്ദേഹമാണ് ഈ സിനിമയിലെ നായകൻ. ദിഖാരാ ടേക്ക് ഇറ്റ് കാർത്തി. ഇവരഞ്ചുപേരും എപ്പോഴും ഒരുമിച്ചാണ്. പക്ഷെ കോഴിക്കോട്ടേക്ക് വരുമ്പോ ഓരോരുത്തരും ഓരോ വഴി കൂടെ വരും. അതാണ് ഇവരുടെ ഇൻട്രോ. മനസ്സിലായി, നിങ്ങളെല്ലാരും ബൈക്ക് ഓടിച്ചാണ് വന്നത്, അതല്ലേ? മതി മതി, മനസ്സിലായി. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ മൊത്തം കാണിക്കുന്നത്? ഇതിന്റെ ഇടയിൽ ഇവര് മുള്ളാൻ വേണ്ടി വണ്ടി നിർത്തി അതും കാണിക്കൂ. നാട്ടിലെത്തിയ ഹംസയുടെ പിള്ളേര് ജയജയുടെ വീട്ടിൽ ചെന്ന് പൊട്ടിഷോ കാണിച്ച് വീർപ്പിക്കും. ഒരുത്തനെ എനിക്ക് അങ്ങോട്ട് ശരിയായിട്ട് തോന്നുന്നില്ല. ശരിയാക്കാനും മാർക്കിടാനും PSC ടെസ്റ്റിന് വന്നതല്ലേ ഞങ്ങള്? ഓ മാസ്, ആദ്യത്തെ പെർഫോമൻസ് കൊണ്ട് തന്നെ യുവമാർ ഇവിടെ ഒന്ന് ഇളക്കും മാറിക്കും. അങ്ങനെ ആദ്യത്തെ പെർഫോമൻസിനായി ഹംസയുടെ പിള്ളേര് ഹാർബറിലേക്ക് പോകും. എന്നിട്ട് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കുറെ ചീപ്പ് ഷോ ഇറക്കും. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല മോനെ. നീ കാര്യത്തിലേക്ക് വാ, നിന്റെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടോ എന്ന് നോക്കാനല്ല ജയജ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. ഗോദ്രേജ് എക്സ്പെർട്ടീസി ഷാംപൂ ഹെയർ കളർ, ഇതിലുണ്ട് നെല്ലിക്കയും ശീകാക്കായും. ഇത് ഉണങ്ങിയ മുടിയിൽ പുരട്ടു, 5 മിനിറ്റിനുള്ളിൽ കഴുകൂ, നേടു കറുത്ത സുന്ദരമായ മുടി. പോയി പറഞ്ഞ പണി ചെയ്യാൻ നോക്ക്. അങ്ങനെ കളത്തിലേക്ക് ഇറങ്ങിയ ഹംസയുടെ പിള്ളേര് പടവീടന്റെ ടീമിനെ തല്ലും. എന്നിട്ടൊരൊറ്റ ഓട്ടാണ്. എന്ത് എന്ത്, ഇതൊക്കെ ഒരു ട്യൂണ്. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഈ സിനിമ നിങ്ങൾ ഒരൊറ്റ തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്ലോ മോഷൻ എന്ന് പറഞ്ഞ സംഭവം തന്നെ നിങ്ങൾ വെറുക്കും. ഇതൊക്കെ സ്പൈഡർമാന് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇനി നമ്മുടെ കരാട്ടെ കിഡിന്റെ ഫൈറ്റ് ഒന്ന് കണ്ടു നോക്കാം. കരാട്ടെ കിഡ് പട്ടിഷോ കാണിക്കാൻ വേണ്ടി ഹാർബറിൽ ആരോ വെച്ചിട്ട് പോയ മീൻ കഴുകിയ വെള്ളമൊക്കെ എടുത്ത് തലയിലൂടെ ഒഴിക്കും. ഇതെന്താണ് ആന, എന്തോന്നടേ? സിനിമയിൽ അഭിനയിച്ചവർക്ക് തന്നെ ഇത് സഹിക്കാൻ പറ്റുന്നില്ല, പിന്നല്ലേ നമുക്ക്. ഇതിന്റെ ഇടയിൽ ഹംസ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. പിന്നൊരു പാട്ടാണ്. ഈ സമയം പടവീടന്റെ ജോലിക്കാരനായ ഒരു പോലീസുകാരൻ നമ്മുടെ കരാട്ടെ കിഡിനെ എടുത്തോണ്ട് പോയി അടിച്ചടിച്ച് ചണ്ടിയാക്കിയിടും. അത് കാണുമ്പോ നമുക്ക് തന്നെ സങ്കടം വരും. അടിച്ചടിച്ച് കരാട്ടെ കിഡിന്റെ കിഡ്നി സ്റ്റോൺ വരെ പൊടിഞ്ഞു പോയെന്നാണ് കേട്ടത്. ഈ സമയം നമ്മുടെ നായികയെ പോലീസുകാരൻ ചേട്ടൻ ഉപദ്രവിക്കാൻ ശ്രമിക്കും. പക്ഷെ അത് നടക്കില്ല. ജയിലിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട കരാട്ടെ കിഡ് പോലീസുകാരനെ തല്ലും. ഇമ്മാതിരി ഇടി കൊണ്ട ഒരാള് എഴുന്നേറ്റ് നിക്കാൻ തന്നെ ചുരുങ്ങിയത് 3 മാസം എടുക്കും. കാറ്റടിക്കുമ്പോ ഒരു തുള്ളി മൂത്രം പോയാലായി. പക്ഷെ നമ്മുടെ ഗുണ്ടച്ചാട്ടിന് ഈ അടിയൊക്കെ നിസ്സാരം, കാരണം ഇനിയും കുറെ തല്ലുകൊള്ളാനുള്ളതാണേ. പോലീസുകാരന്റെ നിന്ന് രക്ഷപ്പെട്ട് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന കരാട്ടെ കിഡിനെ പടവീടന്റെ ഗുണ്ടകളിൽ ഒരാളായ ടിപ്പർ വീണ്ടും അടിച്ചു പരത്തി വെയിലത്ത് ഉണക്കാനിടും. ഗുണ്ടകളുടെ പേര് കളയാൻ വേണ്ടി ഓരോന്ന് ഇറങ്ങിക്കോളും. അങ്ങനെ ടിപ്പറിന്റെ നിന്ന് രക്ഷപ്പെട്ട കരാട്ടെ കിഡ് നേരെ ചെന്നത് ആശുപത്രിയിലേക്കല്ല, വർക്കൗട്ട് ചെയ്യാനാണ്. കാർബോർഡ് വെട്ടിയൊക്കെ എടുത്താണ് മൂപ്പര് വർക്കൗട്ട് ചെയ്യുന്നത്. ഓഫ്, സമ്മതിക്കണം. ഇതിന്റെ ഇടയിൽ ജയജയും പടവീടനും ഒന്നാകും. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റാണ്, അതും ആ ഹാർബറിൽ വെച്ചാണ്. ചുരുക്കി പറഞ്ഞ ഈ പടത്തിൽ ഹാർബർ മാത്രമേ ഉള്ളൂ, അതിനുള്ള ബഡ്ജറ്റ് ഇതിന്റെ പ്രൊഡ്യൂസറിന്റെ കയ്യിലുള്ളൂ. ഫൈറ്റിന് മുന്നേ ഒരു മാസ് ഡയലോഗ് കേട്ടാലോ. ഈ കഴിവറികളോട് വരുത്താൻ വേണ്ടി ആ കഴിവറികളെ കെട്ടിയിട്ടത് നമ്മളാണ് കഴിവറികളെ. ഓ, വീണ്ടും മാസ്. അത് കേട്ട് ദേഷ്യം വന്ന ടിപ്പർ ഹംസയെ തട്ടും. പിന്നെ ടിപ്പർ ഹംസയുടെ പിള്ളേരെയൊക്കെ വെട്ടി വീഴ്ത്തും. നമ്മുടെ കരാട്ടെ കിഡും പിന്നെ വേറൊരുത്തിനും മാത്രം രക്ഷപ്പെടും. അങ്ങനെ കരാട്ടെ കിഡ് അവസാനം ടിപ്പറിനെ കൊല്ലുകയാണ് ഗായ്സ്. അപ്പോ അവിടെ പടവീടന്റെ പോലീസ് വരും. എന്നിട്ട് കരാട്ടെ കിഡിനെയും കൂട്ടുകാരനെയും അറസ്റ്റ് ചെയ്യും. ഇത്രയും പറഞ്ഞ ശേഷം പപ്പു ആശാൻ ഒന്ന് നെടുവീർപ്പിട്ടു. പിന്നെ പപ്പു ആശാന്റെ കുറച്ച് സെന്റിമെന്റൽ ഡയലോഗ്സ്. ചുരുക്കി പറഞ്ഞ പടവീടനും ജയജയും രക്ഷപ്പെടും, കരാട്ടെ കിഡിനെയും കൂട്ടുകാരനെയും തൂക്കിക്കൊല്ലും. അതോടെ ഗുണ്ട എന്ന ഈ സിനിമ അവസാനിക്കും.
ഈ പടത്തിന് ഗുണ്ട എന്ന് പേരിടാൻ മാത്രം എന്ത് ഉണ്ടയാണ് ഈ സിനിമയിൽ ഉള്ളത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനും മാത്രം ഒരു ഗുണ്ടയെയും ഞാൻ ഈ സിനിമയിൽ കണ്ടിട്ടില്ല. ആകെ എനിക്ക് ഈ സിനിമയിൽ ഗുണ്ട എന്ന് പറയാനായിട്ടൊന്ന് തോന്നിയത് നമ്മുടെ ടിപ്പറിനൊക്കെയാണ്. ടിപ്പറാണെങ്കിൽ ട്രൗസർ ഇടണോ അതോ മുണ്ടെടുത്താൽ മതിയോ എന്ന് സംശയം തോന്നിയിട്ട് രണ്ടും കൂടി ഒരുമിച്ചിട്ട് വന്ന പോലെ ഉണ്ട്. ഇതെന്തിനാണ് ഇയാൾ ഈ ട്രൗസർ ഇട്ടേക്കണ്, അല്ലെങ്കിൽ എന്തിനാണ് ഇയാൾ മുണ്ടെടുത്തേക്കണ്, ഏതെങ്കിലും ഒന്ന് ഊരിക്കളഞ്ഞൂടെ. എന്തായാലും ഞാൻ നിങ്ങളോട് ഒരു നുണ പറഞ്ഞു ഗായ്സ്, ഈ സിനിമ അവസാനിച്ചിട്ടില്ല, ഇതിനൊരു ടെയിൽ എൻഡ് കൂടി ഉണ്ട്. രണ്ട് ഗുണ്ടകളെ തൂക്കിക്കൊന്നത് കൊണ്ട് മാത്രം എല്ലാ പ്രശ്നങ്ങളും ശരിയാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ പപ്പു? സോറി ആശാനെ. ഈ നാടിനെ ഒരു ഗുണ്ട ഫ്രീ സൊസൈറ്റി ആക്കണമെങ്കിൽ പടവീടനും ജ്വാല ജഗന്നാഥനും അവസാനിക്കണം. ആശാനെ, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? വിക്രം.